നമസ്കാരം. ഇന്ത്യയുമായുള്ള അതിർത്തി സംഘർഷം തങ്ങൾ പദ്ധതിയിട്ട് നടത്തിയതാണെന്ന് തുറന്നു പറഞ്ഞ ചൈന. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വ്യക്തിപരമായി ഈ കുതന്ത്രത്തിൽ പങ്കെടുത്തു എന്ന് ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ ഏകപക്ഷീയമായി ചൈന തൽസ്ഥിതി മാറ്റാൻ ശ്രമിച്ചതാണ് ഇപ്പോഴത്തെ അതിർത്തി സംഘർഷത്തിന് കാരണമെന്ന ഇന്ത്യയുടെ വാദം ശരിയാണെന്ന് ചൈന ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഷീ ജിൻപിങ്ങിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയുമായുള്ള അതിർത്തി സംഘർഷത്തിന്റെ തന്ത്രപരമായ കാര്യങ്ങൾ പദ്ധതിയിട്ടതെന്ന് ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി തുറന്നു പറയുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പുതിയ പാതയിൽ നയിക്കുന്ന വ്യക്തി ഷീ ജിൻപിങ് എന്ന തലക്കെട്ടിലുള്ള വിശദമായ ആർട്ടിക്കിളിലാണ് ഈ തുറന്നുപറച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ ചൈന ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ സംഘർഷം സൃഷ്ടിച്ച് LIC യിലെ തൽസ്ഥിതി ഏകപക്ഷീയമായി ചൈനയ്ക്ക് അനുകൂലമായി മാറ്റുക എന്നുള്ള കുതന്ത്രത്തിന് ചുക്കാൻ പിടിച്ച ഷീ ജിൻപിങ്ങിനെ പുകഴ്ത്തുകയാണ് ചൈനയുടെ ഔദ്യോഗിക മാധ്യമം. ഇന്ത്യ ചൈന ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ സംഘർഷം സൃഷ്ടിച്ച് LIC യിലെ തൽസ്ഥിതി ഏകപക്ഷീയമായി ചൈനയ്ക്ക് അനുകൂലമായി മാറ്റുക എന്നുള്ള കുതന്ത്രത്തിന് ചുക്കാൻ പിടിച്ച ഷീ ജിൻപിങ്ങിനെ പുകഴ്ത്തുകയാണ് ചൈനയുടെ ഔദ്യോഗിക മാധ്യമം. കൂടാതെ സൗത്ത് ചൈന കടലിലും ചൈനയുടെ ഏകപക്ഷീയമായ എക്സ്പാൻഷനിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതിന് ഷീയെ വാർത്താ ഏജൻസി വാനോളം പുകഴ്ത്തുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി അതിർത്തി രാജ്യങ്ങളുടെ അധികാര പരിധിയിൽ കടന്നു കയറാനുള്ള ചൈനയുടെ ശ്രമത്തെ ഇന്ത്യയും അമേരിക്കയും അടക്കമുള്ള ജനാധിപത്യ രാജ്യങ്ങൾ ശക്തമായ വിയോജിപ്പാണ് രേഖപ്പെടുത്തുന്നത്. ഷീ ജിൻപിങ്ങിന്റെ ചൈന കൂടുതൽ ഏകാധിപത്യ പ്രവണതയാണ് കാണിക്കുന്നത്. ലോക സമാധാനത്തിന് തന്നെ ഷീ ജിൻപിങ്ങിന്റെ വിദേശ നയങ്ങൾ ഭീഷണിയാകുകയാണ്. ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിലൂടെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് കടം കൊടുക്കുകയും അങ്ങനെ ആ രാജ്യങ്ങളെ കടക്കെണിയിലാക്കുകയും ചെയ്യുന്ന നയമാണ് ചൈനയുടേത്. ഈ ഭീഷണി ഇന്ത്യ തിരിച്ചറിയുകയും മറ്റ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതാണ്. പാകിസ്ഥാനിൽ വൻ നിക്ഷേപം നടത്തി ആ രാജ്യത്തെ ഒരു സാമന്ത രാജ്യമായി മാറ്റിയിരിക്കുകയാണ് ചൈന. കിഴക്കൻ ലഡാക്കിലെ ചൈനയുടെ അധിനിവേശ ശ്രമത്തെ ശക്തമായി ഇന്ത്യ നേരിട്ടിരുന്നു. ചൈനയുടെ നടപടി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രോട്ടോക്കോളുകൾക്ക് വിരുദ്ധമാണെന്ന് ഇന്ത്യ തുറന്നടിച്ചിരുന്നു. ഇന്ത്യ അമേരിക്ക ബന്ധം ദൃഢമാകുന്നത് തടയാൻ ചൈനീസ് സർക്കാർ ശ്രമിച്ചെന്ന് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഷിൻജിയാനിലെയും തിബറ്റിലെയും റിസർവ് ഫോഴ്സിനെ ഇന്ത്യൻ അതിർത്തിയിൽ വിന്യസിച്ചെന്നും പെന്റഗണിന്റെ റിപ്പോർട്ടിലുണ്ട്. സിൻഹുവയിലെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ചൈനീസ് സർക്കാരിലെ ഉന്നത തലത്തിൽ എടുത്ത ആസൂത്രണത്തിന്റെ ഭാഗമാണ് കിഴക്കൻ ലഡാക്കിലെ സംഘർഷം എന്നാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.